ഹലോ എല്ലാവർക്കും, നിഷാസ് രുചി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹണി ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയുമാണ്. ഹണി ചിക്കന് വേണ്ടിയിട്ട് എപ്പോഴും ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഹണി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ചിക്കൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലും സ്ക്വയറിലും രണ്ട് ടൈപ്പിലും നിങ്ങൾക്ക് അരിയാവുന്നതാണ്. ഞാനിവിടെ രണ്ട് ടൈപ്പിലും അരിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ചിക്കൻ ചെറിയ പീസിലായിരുന്നു വാങ്ങുമ്പോൾ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിഞ്ഞത്. ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനി ഞാൻ ഉപ്പിടുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, ചിക്കൻ ആയതുകൊണ്ട് എനിക്ക് ഇത്ര മഞ്ഞൾ ഇട്ടാലേ സമാധാനമാവുള്ളൂ. അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു അര ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പം മുട്ടയിട്ട് കോൺഫ്ലവറും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല കോട്ടിങ് കിട്ടും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ കാൽ കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. കാൽ കപ്പ് കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുത്തു. അത് നിങ്ങൾ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി ചേർക്കുന്നത്. ഇവിടെ അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കാൽ കപ്പ് കോൺഫ്ലവറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സ് നല്ല കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമുക്കിനി എണ്ണയ്ക്കകത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ റൈസ് ഫ്ലവർ എന്തിനെ ചേർത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രിസ്പിനെസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്റെ ചിക്കൻ വല്ലാതെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതില്. കാരണം ഞാൻ കറി വയ്ക്കാൻ വാങ്ങി ചിക്കനിൽ നിന്ന് കഷ്ണം എടുത്തതാണ്. അരക്കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാ ചിക്കൻ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. ഞാൻ എണ്ണ ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ പിന്നീട് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ഇതും കഴിഞ്ഞു, ചിക്കൻ വറുത്തത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ ചിക്കൻ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയതിൽ കുറെ ഭാഗം കഴിഞ്ഞു. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ. ഞാൻ കടായി വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ യൂസ് ചെയ്ത എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് എണ്ണയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ചിക്കൻ ഓൾറെഡി ഫ്രൈഡ് ആണ് ഫുൾ എണ്ണയിൽ. അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നില്ല, ഓനിയൻ ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ പച്ചമുളക് ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇത് ഓപ്ഷണൽ ആണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ സോയ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ 4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി സോസ് ആണ്, ഒരു 1.5 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ആണ്, കൂടുതൽ ഒഴിക്കുന്നില്ല. ചെറിയ ടീസ്പൂൺ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയും ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇപ്പം തന്നെ ചില്ലി സോസിന്റെ ഒക്കെ നല്ല എരിവായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെപ്പർ കുറച്ചിടുന്നുള്ളൂ. കുറച്ച് കൂടുതൽ, ഇതിന് കുറച്ച് എരിവ് കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റിയാണ്. കാരണം നമ്മൾ ഇനിയിലേക്ക് ഹണിയൊക്കെ ഇടുന്നുണ്ട്, ഒരു മധുരത്തിന്റെ ടേസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതലുള്ളത് നല്ലതാണ്. മസാലയൊക്കെ വഴന്നു വന്ന് ഇനി ഹണി ഒഴിക്കാൻ സമയമായി. പക്ഷെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഹണി ഉപയോഗിക്കുന്നുള്ളൂ.
പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ഹണി ഞാൻ ഒഴിക്കുന്നില്ല. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഹണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കനും ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഹണി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് എള്ളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ എള്ള ഒന്ന് തവയിലിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് നല്ല വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എള്ള് വറുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഈ വറുത്ത എള്ളും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ള് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹണി ഇതിൽ നന്നായി പിടിക്കണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് ഞാൻ ഹണി ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ചിട്ട് വേണം അതിനകത്ത് മസാല ചേർക്കാൻ. ഇപ്പോൾ ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആണെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.